നടൻ സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ജെ എസ് ജോർജ് രംഗത്ത്. സിദ്ദിഖിനെതിരെ ഉയർന്ന പല ആരോപണവും നടി ആക്രമിക്കപ്പെട്ട വിഷയവും വ്യക്തിജീവിതവും വിഷയമാക്കി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ടി ജെ എസ് സിദ്ദിഖിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചത്. വിയോജനക്കുറിപ്പ് എന്ന കോളത്തിൽ ഒരു ധിക്കാരിയുടെ ഗർവും ബുദ്ധിശൂന്യതയും എന്ന തലക്കെട്ടിലാണ് ടി ജെ എസിന്റെ സിദ്ദിഖിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ. ധിക്കാരമാണ് സിദ്ദിഖിന്റെ മുഖമുദ്രയെന്നും സാമാന്യ മര്യാദകൾ പോലും അവഗണിച്ച് നിരന്തരം മുന്നേറുന്ന ഒരു സ്ത്രീലമ്പടന്റെ രൂപമാണ് അദ്ദേഹത്തിനെന്നും ടി ജെ എസ് ജോർജ് പറയുന്നു. സിദ്ദിഖിന്റെ ഫേസ്ബുക്കിൽ കിട്ടുന്ന ഒരു ഡസൻ പടങ്ങൾ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുക. ഒരു ഫോട്ടോയിലെങ്കിലും സഹജീവി സ്നേഹമോ ഒരു നേരിയ മന്ദസ്മിതമോ കണ്ടാൽ ഭാഗ്യം. സാധാരണഗതിയിൽ ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് ഗർവാണെന്നും കലർപ്പില്ലാത്ത ഞാനെന്ന ഗർവാണ് കാണുന്നതെന്നും ടി ജെ എസ് തുറന്നടിച്ചു. അടുത്ത കാലത്ത് ഒരു പൊതുവേദിയിൽ ഇത് പ്രകടമായതുമാണ്. മനോരമ കോൺക്ലേവിൽ വിശേഷിച്ച് ഒരു പ്രലോഭനവുമില്ലാതെ പെട്ടെന്ന് സിദ്ദിഖ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മാധ്യമങ്ങളാണ് തന്നെ വേട്ടയാടിയതെന്നും അവരെന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നുവെന്നായിരുന്നു സിദ്ദിഖ് എന്ന് പറഞ്ഞതെന്നും ടി ജെ എസ് പറയുന്നു. പൊതുജനങ്ങളുടെ കൈയടി ആവശ്യപ്പെടുന്നവരുടെ പ്രൈവസിക്ക് ചില പരിമിതികളുണ്ടെന്ന വസ്തുത ഒരു സാർവലൗകിക യാഥാർത്ഥ്യമാണ്. പൊതുജനം എന്നെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്നും എന്നാൽ എന്റെ സ്വകാര്യതയിൽ തുടരുതെന്നും ഒരു ശ്വാസത്തിൽ പറയുന്നത് ധിക്കാരം മാത്രമല്ല മറിച്ച് ബുദ്ധിശൂന്യതയും കൂടിയാണ്. ഒപ്പം ഇത്ര നല്ല ഒരു മാന്യനെ എന്തിനാണ് മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബയോഡേറ്റ എന്ന ചരിത്ര സംഹിത തയ്യാറാക്കിയാൽ സിദ്ദിഖ് എന്ന മനുഷ്യന്റെ വ്യക്തിത്വം തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് ടി ആർ തന്റെ ഒറ്റയാൻ സവിശേഷത എടുത്തുകാട്ടിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയുടെ നിസ്സഹായതയിൽ പൊതുസമൂഹത്തിന് സഹതാപം തോന്നിയപ്പോൾ ആക്രമണത്തിന് മുതിർന്നയാളുടെ വശത്താണ് സിദ്ദിഖ് സ്ഥാനമുറപ്പിച്ചത്. തന്റെ സ്നേഹിതന്റെ വാക്കുകളല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ തനിക്ക് സാധ്യമല്ല എന്നായിരുന്നു സിദ്ദിഖിന്റെ ന്യായീകരണം. ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്ന് സ്നേഹിതനെ ബോധ്യപ്പെടുത്തി നന്മയുടെ വഴിക്ക് തിരിയാൻ തക്ക പൗരബോധം പോലും സിദ്ദിഖിന് ഇല്ലാതെ പോയതാണ് കാരണമെന്നും ടി ജെ എസ് കുറ്റപ്പെടുത്തുന്നു. സാമാന്യ മര്യാദകൾ പോലും അവഗണിച്ച് നിരന്തരം മുന്നേറുന്ന ഒരു സ്ത്രീലമ്പടന്റെ രൂപമാണ് ആരോപണങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും സിദ്ദിഖിനെതിരെ രൂപപ്പെടുന്നത്. തന്റെ ചെയ്തികൾ സ്വാർത്ഥപരമാണെന്ന സത്യം ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുമെന്ന വസ്തുത ഒന്നുകിൽ അദ്ദേഹം അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല എന്നതാണ് സത്യം. സാധാരണക്കാർ കൂട്ടാക്കുന്ന കാര്യങ്ങൾ ധിക്കാരികൾ കൂട്ടാക്കാറില്ലല്ലോ എന്നും ടി ജെ എസ് ചോദിക്കുന്നു. എന്തായാലും പെൺബലഹീനതകളെ ചൂഷണം ചെയ്യാൻ പ്രമാണിമാർ ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ വേട്ടയാടാൻ ചിലരെങ്കിലും ധൈര്യപ്പെട്ടല്ലോ എന്നത് സമൂഹത്തിൻ്റെ ഒരു ആശ്വാസമായിട്ടാണ് കാണേണ്ടതെന്നും ടി ജെ എസ് പരിഹസിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി.